ഹായ് എല്ലാ കൂട്ടുകാർക്കും ദനാസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നത്. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും കേരള PSC യുടെ DME ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലുള്ള ഒരു സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് അത് SC ST കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ്. അതിൻ്റെ വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന്. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ വെബ്സൈറ്റ് www.dhanaspace.com. നമുക്ക് ഡീറ്റെയിൽസ് അതിൽ പോയിട്ട് നോക്കാം. കേരള PSC സ്റ്റാഫ് നഴ്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2022. അത് തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ DME അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഉള്ളത്. സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേയിലാണ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 സാലറി. ഇപ്പോൾ ഉള്ള വേക്കൻസി 6 വേക്കൻസി ആണ് ഉള്ളത്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC ST കാൻഡിഡേറ്റ്സിൽ SC ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു വിഭാഗങ്ങളിലുള്ള കാൻഡിഡേറ്റ്സിന് എലിജിബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് ആ കാര്യം ശ്രദ്ധിക്കുക. SC ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. സാധാരണ നടക്കുന്നത് പോലെ എക്സാം ഉണ്ടായിരിക്കും. എക്സാമിലൂടെ കൂടുതൽ മാർക്ക് മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1981 മുതൽ 1/1/2002 വരെ ഉള്ള ഡേറ്റിന് ഉള്ളിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് +2 അല്ലെങ്കിൽ PDegree സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്കും കൂടെ BSc അല്ലെങ്കിൽ GNM ഡിഗ്രി ഉള്ളവർക്കും പിന്നെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കുമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ +2 അല്ലെങ്കിൽ PDegree സയൻസ് സബ്ജക്റ്റ് പഠിക്കണം. രണ്ടാമത്തേത് GNM അല്ലെങ്കിൽ BSc കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ രജിസ്ട്രേഷൻ കേരള നഴ്സിംഗ് കൗൺസിൽ ആൻഡ് മിഡ്വൈഫ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ആയിരിക്കണം രജിസ്ട്രേഷൻ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തുളസി കേരള PSC.com എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോയി ലോഗിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞു SC ST കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്ലൈ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുള്ളൂ. അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. 14/12/2022 നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിലൂടെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കണമെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എലിജിബിളായ കാൻഡിഡേറ്റ്സ് എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.